വന്നു. ഇവനെ അറിയാവോ? ഇവൻ ഭയങ്കര ക്യാമറമാനാ. ഫേമസ് ആണോ? ഫേമസ് ആണോന്നോ ഒന്നും പറയണ്ട. നീക്ക മട്ടാഞ്ചേരിയിലെ എല്ലാ വീടിന്റെയും കക്കൂസിന്റെയും കുളിമുറിയുടെയും ഷെയ്ഡേയും തൂങ്ങിക്കിടന്നല്ലേ ഇവൻ ഓരോ ഷോട്ടുകളും എടുക്കുന്നേ. റിസ്കി ഷോട്ടുകളാ. ഇവന്റെ കോൺസ്റ്റബിൾസ് വൈഫ് ഭയങ്കര ഹിറ്റല്ലേ. കോൺസ്റ്റബിൾസ് വൈഫ്? ഹാ, നമ്മുടെ പള്ളുരുത്തി സ്റ്റേഷനിലെ സോമൻ സാറിന്റെ ഭാര്യയുടെ. അതിനിവനെ ഞാനിപ്പോ എന്താ ചെയ്യണ്ട്? ഇവനെടുത്ത പുതിയ പടം കണ്ട പിള്ളേരാ പറഞ്ഞത്. ഇക്കായിരുന്നു കണ്ടു നോക്ക. എടാ ഒന്ന് ഇട്ടു കൊടുക്ക. പയ്യനാകെ പേടിച്ചിരിക്ക. ഇവനാ അന്ധകാരൻ ബാബു, പോലീസ് വിറ്റ്നസ്. ബിലാൽ എങ്ങോട്ടാ? ഇപ്പൊ ക്യാമറയെ കണ്ടത് എന്റെ മേരി ടീച്ചറിന്റെ മുഖമാണ്. നീയൊക്കെ അമ്മയെന്ന് വിളിച്ച മേരി ടീച്ചറിന്റെ. കോളനിയെ കയറി അവനെ പൊക്കുക എന്ന് പറഞ്ഞ ഇച്ചിരി ചടങ്ങ്. കോളനി എന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും പൊക്കിയിരിക്കും. അവിടെ മുഴുവൻ കഞ്ചാവും ടിഡിയൊക്കെ അടിച്ചേറ്റ് പിള്ളേരാ എല്ലാവന്റെ അരയിൽ ടൂൾ കാണും. പഴയ ബിലാലിന് വേണ്ടിക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഏത് കോളനിയടാ കൊച്ചിയിലുള്ളത്. അവിടെ ഒറ്റക്ക് നിൽക്കണ്ട, പണി കിട്ടും. കൂടെ വന്ന തടിയിടാതെ നോക്കാം. കറക്റ്റ് ഹൗസ് റൂട്ടുണ്ട്. അജന്തയിലെ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. നിന്റെയൊക്കെ ഇക്കാനോടൊക്കെ ചോദിച്ചാ അറിയ. ഇവിടെ അടുത്ത ആ വീട് ഞങ്ങളുടെ അമ്മ അറിയും. മേരി ടീച്ചർ, മേരി ടീച്ചറിന്റെ കൊലപാതകത്തിന്റെ ഒരു സാക്ഷി ഇവിടെ ഉണ്ട്. അത് നിന്റെ ബാപ്പായോ മച്ചാനോ ആണെങ്കിൽ ടീച്ചറിന്റെ മകൻ ബിലാൽ വന്നിട്ടുണ്ടെന്ന് പറയണം. അവനെ കിട്ടാതെ ബിലാലി കളം വിടുന്ന പ്രശ്നമില്ല. എന്തേ ഉള്ളാമുട്ടുന്നുണ്ടാ? മര്യാദക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്റെ സെല്ലുലോയിഡ് ഞാൻ അടിച്ചു പൊട്ടിക്കും. സെല്ലുലോയിഡ് പോയാ പിന്നെ കാശിനെ ഉള്ളതല്ല. കൂത്തുകാരാ? അതാ ഞങ്ങൾക്കും അറിയാൻ പാടില്ല. നീ എങ്ങോട്ടാ ഓടിയത്? മസില നീ ആർക്കാണെ ഓടിയത്? നീ ആരുടെ അടുത്തേക്കാണോ പോയത് ഞങ്ങൾക്ക് അയാളെ ഒന്ന് കാണണം. അതിന് ആളെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ നിനക്ക് ആളെ അറിയാം, പറ.
എന്റെ ചാട്ടനാ ആ വീട്ടിലില്ല, ഫ്ലാറ്റിലാ താമസം. ആ എന്റെ സെലിന, നീ കിടന്ന് ബഹളം വെക്കാതെ, ഞാൻ കുറച്ചു കഴിഞ്ഞ് എത്തിക്കോളാം. എന്താടാ? ഏയ് ഒന്നുമില്ല, കാര്യം പറയടാ. സെലീനിയ, ഞാനിന്ന് പിള്ളേരെ കൊണ്ട് പുറത്തു പോവാന്ന് പറഞ്ഞിരുന്നു. നന്ദി, വിട്ടോ. ഏ വിട്ടോടാ. ആദ്യം നീ കാര്യം പറ, ഇല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് വയ്യത്താവും. നിന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പോലും ഞങ്ങൾ സമ്മതിക്കില്ല. എനിക്കറിയില്ല. അവന്മാരിപ്പോ എവിടെയുണ്ട്? സാഹിബ് ടോണി ടൂറിസ്റ്റുകൾക്ക് മാത്രമേ നടത്തുന്ന പാർട്ടിയിലും.